നമസ്കാരം. കേരള സമൂഹം അധികമൊന്നും ഇങ്ങനെ ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ചിന്തിച്ച് സങ്കടപ്പെടുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യാത്ത, എന്നാൽ അതീവ ഗൗരവമുള്ള ഒരു കാര്യത്തെപ്പറ്റിയാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം നമ്മുടെ റോഡുകളൊക്കെ വേണ്ടത്ര വീതിയൊന്നും ഇല്ലാത്ത റോഡുകളാണെന്ന് നമുക്കറിയാം. അതിനി ഹൈവേ ആണെങ്കിലും ശരി, പഞ്ചായത്ത് റോഡുകളാണെങ്കിലും ശരി, മറ്റ് ഇട റോഡുകളാണെങ്കിലും ശരി, ഇവിടുത്തെ വാഹന ബാഹുല്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ ആ വാഹന സാന്ദ്രതയ്ക്കനുസരിച്ചുള്ള റോഡുകളോ വഴികളോ ഒന്നുമല്ല നമുക്ക് നമ്മൾ കേരളത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം കേരളത്തിലെ റോഡുകളിൽ പൊലിയപ്പെടുന്ന ജീവനുകൾ ഏതാണ്ട് 10 ശരാശരി 10 വെച്ച് കേരളത്തിൽ കൊല്ലപ്പെടുന്നു, വാഹനാപകടങ്ങളിൽ മരിക്കുന്നു എന്നാണ് കണക്ക്. അത് ബഹുഭൂരിപക്ഷവും യുവാക്കളാണ്. ഈ പറഞ്ഞു വരുന്നത് ഈ റോഡപകടങ്ങളുടെ കാര്യത്തെപ്പറ്റിയല്ല, അത് ഒരുപക്ഷെ നമ്മൾ എത്ര ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചാലും എതിരെ വരുന്ന ആളുടെ അശ്രദ്ധ കൊണ്ട് നമുക്ക് അപകടം ഉണ്ടാവാം. ഈ റോഡുകൾ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന കാലത്തോളം ഈ അപകടങ്ങളുടെ തോത് കുറയാനും പോകുന്നില്ല. പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല, ഇതേപോലെ തന്നെ ഈ റോഡിൽ എത്ര ജീവനുകൾ പൊലിയുന്നോ ഇതേപോലെ തന്നെ ഓരോ ദിവസവും വെള്ളത്തിൽ കേരളത്തിലെ ജലാശയങ്ങളിൽ, കായൽ, ആറ്, തോട്, കുളം, പാറക്കെട്ട്, ഈ എന്താ പറയുക, ഇതിൻ്റെ കോറയൊക്കെ ഉള്ള സ്ഥലത്ത് ഇത് കോറി പാറയൊക്കെ എടുത്തതിന് ശേഷം മഴയൊക്കെ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിത്യേനെന്നണം ആളുകൾ കുളിക്കാനിറങ്ങുന്നു, അല്ലാതെ ചൂണ്ടയിടാൻ ഇറങ്ങുന്നു, മീൻ പിടിക്കാനിറങ്ങുന്നു. അത്തരം അവസരങ്ങളിൽ വീഴുകയും ഇവർക്ക് നീന്തൽ അറിയാത്തതുകൊണ്ട് കൊല്ലപ്പെടുകയും ചെയ്യുന്ന നിരവധി അനവധി സംഭവങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളു. അതിൻ്റെ തന്നെ ഒരു ദിവസത്തെ 5-6 എന്നുള്ള രീതിയിലാണ് 5-6 പേര് ഒരു ദിവസം കൊല്ലപ്പെടുന്നു, വെള്ളത്തിൽ ജലസമാധി അടയപ്പെടുന്നു എന്നാണ് കണക്ക്. ഇത് ഈ കൊല്ലപ്പെടുന്നവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഇതേപോലെ രീതിയിൽ മരിക്കുന്നവരുടെ മാതാപിതാക്കൾ, അവരുടെ ബന്ധുക്കൾ അതൊരു നിത്യ ദുഃഖമായിട്ട് മാറുന്നു എന്നതിനപ്പുറം കേരള സമൂഹം ഇതിനെപ്പറ്റി ഗൗരവോത്തരവുമായിട്ട് ചിന്തിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൽ ഇങ്ങനെ മരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും ചെറുപ്പക്കാരോ കുട്ടികളോ ഒക്കെ ആയിരിക്കാം. അതായത് ഒരു വ്യക്തി ടൗൺ ഏരിയയിൽ അല്ലെങ്കിൽ അതുപോലുള്ള സിറ്റി ഏരിയയിലോ അല്ലെങ്കിൽ റോഡുള്ള സ്ഥലങ്ങളിലോ ഒക്കെയുള്ള ഒരു കുട്ടികൾ സ്വാഭാവികമായിട്ടും അവർ വളർന്നു വരുമ്പോൾ തന്നെ അവർ സൈക്കിള് ചവിട്ടാൻ പഠിക്കും, പിന്നെ കുറേ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ 2-വീലർ ഓടിക്കാൻ പഠിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ പുഴ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ഈ നീന്തൽ എന്നത് ജീവിതത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് മലയാളികൾക്ക്. കാരണം ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ, ആൺകുട്ടിയാണെന്നും പെൺകുട്ടിയാണെങ്കിലും, മാതാപിതാക്കളുടെ ചിറകിനടിയിലായിരിക്കുകയല്ല അവർ. അവ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ കൂട്ടുകൂടി അവർ ചിലപ്പം ചില ട്രിപ്പുകൾ അല്ലെങ്കിൽ ടൂർ പോവുകയും സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് അങ്ങനെ പല ഇടത്തുനിന്നും ടൂർ പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ചിലപ്പോൾ അരുവി കണ്ടാലോ കുളം കണ്ടാലോ അല്ലെങ്കിൽ കായൽ കണ്ടാലോ ഒരു ആവേശത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ എല്ലാവരും കൂടെ കൂട്ടുകൂടിയോ ഒക്കെ കുളിക്കാനോ മറ്റു ചൂണ്ടയിടാനോ അത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു അബദ്ധം പറ്റി ഒരാൾ വെള്ളത്തിൽ പോയാൽ അയാളെ രക്ഷിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും അയാളുടെ കൂടെയുള്ള കൂട്ടുകാർ വെള്ളത്തിൽ ചാടും. ഇതിൻ്റെ റിസൾട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യം പോയ ആളും മരിക്കും, കൂടെ രക്ഷിക്കാൻ പോകുന്നവരും മരിക്കും. അങ്ങനെ നിരവധി അനവധി സംഭവങ്ങളാണ് ഈ മനസ്സ് തകർക്കുന്ന അല്ലെങ്കിൽ മാതാപിതാക്കളുടെക്ക് നിത്യ ദുഃഖം കൊടുക്കുന്ന അങ്ങനെ നിരവധി സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും പത്തനംതിട്ടയിൽ 2 9 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് ഓർക്കുക, അവർക്ക് ഇത്ര പ്രായം കാണുമെന്ന് ചിന്തിക്കുക. അതുവരെ അവർ അറ്റുനോറ്റ് പോറ്റ് വളർത്തിക്കൊണ്ട് വന്നതാണ് അവരുടെ മാതാപിതാക്കൾ, കൂട്ടുകൂടി കുളിക്കാനിറങ്ങിയതാണ്, പത്തനംതിട്ടയിലാണ് സംഭവം. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാ ദിവസവും കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് ഒന്നുകിൽ ചരമക്കോളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ ഒരു മൂലക്കോ ആയിട്ട് കിടക്കും. പക്ഷേ നമ്മൾ ഈ ഒരു ദിവസത്തെ പത്രത്തിൽ തന്നെ നമ്മൾ മറിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഏകദേശം 5-6 സംഭവങ്ങളാണ് ഇതേപോലെ ഈ വെള്ളത്തിൽ മുങ്ങി മരിച്ച ഒരു സംഭവങ്ങളുള്ളത്. പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടനാട്ടുകാർക്ക് അവർക്ക് ഈ ഒരു പേടിയില്ല. അവർ വെള്ളം എന്നുള്ള വെള്ളപ്പൊക്കമൊക്കെ കണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ കുട്ടനാട്ടുകാർക്ക് ഈ നീന്തൽ അറിയായിരിക്കും. കടലിൽ കൊണ്ടിട്ടാലും ഒരുപക്ഷെ മിനിമം പൊങ്ങി കിടക്കാനെങ്കിലും അവർക്ക് പറ്റും. പക്ഷേ നമ്മൾ മലയാളികളെല്ലാം അത്യാവശ്യമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് ഈ നീന്തൽ എന്നുള്ളത്. ഇത് നമ്മുടെ ഇവിടുത്തെ വിദ്യാലയങ്ങളിൽ, പകുതി വിദ്യാലയങ്ങളിലെങ്കിലും അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കേണ്ട ഒരു ശ്രദ്ധ നമ്മുടെ സർക്കാരാണേലും ആ ഒരു വിദ്യാഭ്യാസ വകുപ്പൊക്കെ ആണേലും ചെയ്താൽ, അല്ലെങ്കിൽ സാധ്യമാവുന്ന രീതിയിലൊക്കെ നമ്മുടെ കുട്ടികളെ
ഈ നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടി ഓരോ മാതാപിതാക്കളും അതിന് അതിന് തന്നെ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടത് ഒരു ആവശ്യകതയിലേക്കാണ് ശരിക്കും ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഇത് നിസാരമെന്ന് കരുതി തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. ഈ അഞ്ചോ ആറോ പേര് വെള്ളത്തിൽ വീണ് മരിക്കുന്നു എന്നത് ഒരു ശരാശരി കണക്കാണ് നമ്മുടെ കേരളത്തിലെ കാര്യം മാത്രം. തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി എല്ലാ മാതാപിതാക്കളും ഗൗരവതരമായി തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.